പദ്ധതിയും മക്കളും അവകാശികളും എന്നുള്ള സ്വീകാര്യം ലഭിച്ചതിനാൽ സ്തോത്രം. കഴിഞ്ഞ രണ്ട് സംവത്സരങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളുടെ നിറങ്ങൾ മങ്ങിപ്പോയിരുന്നു. ഞങ്ങളുടെ ആഘോഷങ്ങളുടെ പൊലിമ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഞങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത വൈവിധ്യപൂർണമായ കഠിന അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടതായും വന്നു. എങ്കിലും നിന്റെ കരങ്ങൾ ഞങ്ങളെ സൂക്ഷിച്ചതിനാൽ സ്തോത്രം. നിന്റെ നടത്തിപ്പ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ ഞങ്ങളങ്ങേ മഹത്വീകരിക്കുന്നു. നീ ഒരുക്കിയ രക്ഷ കാണുമ്പോൾ, നീ നൽകുന്ന സൗഖ്യം അനുഭവിക്കുമ്പോൾ, നീ നടത്തുന്ന വഴികൾ ധ്യാനിക്കുമ്പോൾ, നിന്റെ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഞങ്ങളുടെ ആഘോഷങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടാകുന്നതിനാൽ സ്തോത്രം. എന്നോ നടന്ന ഒരു സംഭവമായി മാത്രം അതിനെ കാണാൻ ഇടയാകാതെ ഉപരിവിപ്ലവമായ ചില ആഘോഷങ്ങളുടെ മാത്രം പരിധിക്കുള്ളിൽ ക്രിസ്തു സംഭവത്തെ ഒതുക്കി തീർക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവമാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ആഘോഷങ്ങളിലൂടെ ഞങ്ങൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും പുതിയൊരു കാഴ്ചയും തന്ന നിങ്ങളെ അനുഗ്രഹിക്കണമേ. ഇടവകയായി ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ ചേർന്ന് വന്നിരുന്ന് ഗാനങ്ങൾ പാടി നിന്നെ മഹത്വപ്പെടുത്തുമ്പോൾ, തിരുവചനത്തിൻ്റെ എഴുത്തുകളെ ഞങ്ങൾ വായിച്ച് അത് ഓർമ്മിക്കുമ്പോൾ, ഒരുമിച്ച് സുവിശേഷത്തിൻ്റെ വെളിച്ചം കാണുവാൻ പരിശ്രമിക്കുമ്പോൾ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അധ്യാപകനായി മാറുകയും ഞങ്ങളുടെ ജീവിതങ്ങളെ വിമലീകരിക്കുകയും ഈ പുതിയ വർഷത്തെ ഗ്ലോറിയ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് ചില പുതിയ ദിശാബോധങ്ങൾ ഉണ്ടായിത്തീരാനിടയാക്കുകയും ചെയ്യണമേ. ഇടവകയെ അനുഗ്രഹിക്കുകയും ദൈവകൃപയിൽ നിലനിർത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇടവകയിലുള്ള എല്ലാ ദൈവജനത്തിനായും ക്രിസ്തു ശിഷ്യർക്കായും ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു.
അല്പസമയം തിരുവചനത്തിന്റെ ഭാഗം ഞങ്ങളെ വിധേയപ്പെടുത്തുമ്പോൾ നീ ഞങ്ങൾക്ക് ദൈവകൃപ സമ്മാനിക്കണമേ. മെസ്സിഹായുടെ നാമത്തിൽ തന്നെ ആ ത്രിയേക ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹപൂർണമായ ഈ ഗ്ലോറിയ 2021 ഭാഗമാകുവാൻ ബലഹീനനായ എന്നെയും അനുവദിച്ച ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ധന്യ മുഹൂർത്തത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷം. 2 സംവത്സരങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ആളുകളെയൊക്കെ ഒരുമിച്ച് കാണാൻ ഇടയായിത്തീരുന്നത്. നമ്മുടെ ആഘോഷങ്ങൾ ഇല്ലാതെ പോയിരുന്നു. നമ്മുടെ കൂടിവരവുകളും സംഗമങ്ങളും നഷ്ടപ്പെട്ടു പോയിരുന്നു. സാമൂഹ്യ ജീവിയായി ജീവിക്കേണ്ട മനുഷ്യൻ ഒരു ഗൃഹത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിട്ട് പോകുന്ന അതിഭയാനകമായ ചില അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അതിൻ്റെയൊക്കെ മാനസികമായ വൈഷമ്യങ്ങൾ ശാരീരിക വൈഷമ്യങ്ങളെക്കാൾ ഉപരിയായി ഇപ്പോഴും നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടുണ്ടാവില്ല. ഇന്ന് കോളേജിലും കുട്ടികൾ ക്രിസ്മസിൻ്റെ ആഘോഷമൊക്കെ നടത്തി പിരിയുമ്പോൾ അവരോടും അല്പം സംസാരിക്കേണ്ടതായി വന്നപ്പോൾ ഞാൻ അനുസ്മരിച്ചത് ഈ ഒരു കാര്യമാണ്, എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ലഭ്യമാകുന്ന ഒരു സന്തോഷം. തീർച്ചയായിട്ടും ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ നിങ്ങളെന്നെ ക്ഷണിച്ചു, അതിൽ ഞാൻ തീർച്ചയായും കൃതാർത്ഥനാണ്. ഏറെ സ്നേഹ ബഹുമാന ആദരവുകൾക്ക് പാത്രീഭൂതനായിരിക്കുന്ന പ്രിയപ്പെട്ട ചാക്കോ തോമസ് അച്ഛനോട്, ഇടവകയുടെ ഔദ്യോഗിക ചുമതലക്കാരോട്, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സാബു ജോൺ സാർ നൽകിയ സ്വാഗതത്തിൻ്റെ സ്നേഹ സന്ദേശങ്ങൾക്ക് എല്ലാത്തിനും, ദൈവജനത്തോട് മൊത്തമായും ഞാൻ എൻ്റെ കൃതജ്ഞത പറഞ്ഞു തീർക്കുന്നില്ല. ഞാനത് നന്ദി ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കൂടി ആഗ്രഹിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതനായ സജൻ സി ദാനിയോലിനോടും, വളരെ ഊർജസ്വലനായ ഒരു ചെറുപ്പക്കാരനെ കോളേജ് സെൻറ്റ് തോമസ് കോളേജിന് നൽകുവാൻ ഈ ഇടവേക്ക് കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കോളേജിൻ്റെ വരുംകാല അനുഭവത്തിലേറെ ഹൃദ്യവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ആമുഖങ്ങൾക്കൊക്കെ വിരാമം കുറിച്ച് ദൈവവചനത്തിലെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. എന്താണ് ഒരു ക്രിസ്മസ് കരോൾ സന്ധ്യയിൽ ഇത്തരത്തിലുള്ളൊരു വചന ശുശ്രൂഷയുടെ പ്രസക്തി? ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഗായക സംഘാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീർഘനേരം ഉള്ള ആലാപനത്തിനിടയിൽ ലഭിക്കുന്ന ഒരു ചെറിയ ഇടവേളയാണ് അവരുടെ കണ്ഠനാളത്തിന് ഒരല്പം വിശ്രമമൊക്കെ. സഖ്യം സ്നേഹിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനുശേഷം ഭാഗ്യ പരീക്ഷണവുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പ് ആദിയായ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ സാന്താക്ലോസിൻ്റെ വരവ് ഇത്യാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തനങ്ങളൊക്കെ ഒരുക്കാനായിട്ട് അവർക്കൊരു ചെറിയ ഇടവേള കിട്ടും. വിവിധങ്ങളായ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുന്ന, സാംസ്കാരിക സ്വഭാവമുള്ള എന്നാൽ ക്രിസ്തു സന്ദേശം പ്രചരിപ്പിക്കുന്ന ചില കാര്യപരിപാടികൾ ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പരിശീലനവും അതിൻ്റെ ചിന്തകളും ഒന്നുകൂടി ഒന്ന് പുനരാവിഷ്കരിക്കാനും ഒരു ചെറിയ ഇടവേള അവർക്ക് ഉപകാരപ്പെടും. ഇവിടെ ഒരു മനോഹരമായ സെറ്റൊക്കെ ഇട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ദൃശ്യജാരുതയുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അവസാനം ഈ ക്രിസ്മസ് സന്ദേശം പറഞ്ഞാൽ ഇതിൽ കേൾവിക്കാരാരുണ്ടാവും? ഇത്രയും നേരം ഗാനം കേട്ടിരിക്കുന്ന ആളുകൾക്കും റിലാക്സ് ആകാൻ കിട്ടുന്ന ഒരവസരം, അല്പം പിരിമുറുക്കങ്ങളിൽ നിന്ന് സ്വസ്ഥമാകാൻ കിട്ടുന്ന ഒരവസരം ഈ വചന ശുശ്രൂഷയുടെയാണ്. അല്പം കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാനും ചിലപ്പോൾ മുതിർന്നേക്കാം. മുന്നോട്ട് പോവുകയാണ്. തച്ചനാണ് അയാൾ, നമുക്കറിയാം. തച്ചൻ്റെ തച്ചുശാസ്ത്രം കണക്ക് പിഴയ്ക്കാത്തതാണെന്ന് പഴയ തലമുറയിൽപ്പെട്ടവർക്ക് ഉള്ളത് നല്ല ബോധ്യമുണ്ട്. താഴെ ഇരുന്ന് പണിത് കൂട്ടുമ്പോൾ മുകൾ തട്ടിലെത്തുമ്പോൾ താഴത്തെ കണക്ക് മില്ലിമീറ്ററെങ്കിലും പിഴച്ചാൽ മുകളിലെത്തുമ്പോൾ അത് കൂടിച്ചേരുക എന്നുള്ളത് തച്ചുശാസ്ത്രത്തിൻ്റെ ബാലപാഠമാണ്. കണക്കുകൾ പിഴയ്ക്കാത്തവൻ, കൃത്യതയുള്ളവൻ, നന്നായി കണക്ക് കൂട്ടാൻ യുക്തിഭദ്രമായ കഴിവുള്ളവൻ, തലച്ചോറ് പ്രവർത്തിപ്പിച്ച് പണിയെടുക്കുന്നവൻ, ജീവിതത്തെപ്പറ്റി ചില സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയാൽ, കണക്കു കൂട്ടലുകൾ നടത്തിയാൽ തെറ്റെന്ന് പറയാനൊക്കുമോ, കുറ്റമെന്ന് പറയാനൊക്കുമോ? അയാളുടെ കണക്കു കൂട്ടലുകൾ പിഴയ്ക്കുന്ന അശുഭകരമായ വൃത്താന്തങ്ങൾ അയാളുടെ കർണപടങ്ങളിൽ തട്ടി തലച്ചോറ് മരവിച്ചു. ആ മരവിപ്പിന്റെ ബാക്കി പത്രമായി അയാൾ കിടന്നു. സമാധാനം നഷ്ടപ്പെട്ടവനായി, ഇച്ഛാഭംഗം വന്നവനായി, പിഴച്ചു പോകുന്ന കണക്കുകൂട്ടലുകളെ പ്രതി ആശയ്ക്ക് വിരോധമായി സംഭവിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോരോ വഴികളെ കുറിച്ച് ഓർത്ത് അയാൾ വല്ലാതെ വിഹ്വലതയിലാകുകയാണ്. അന്ന് അയാൾ കിടന്നുറങ്ങുമ്പോൾ മിറിയാമിന് പ്രത്യക്ഷപ്പെട്ടതായ ദൈവത്തിൻ്റെ കാവൽ മാലാഖ അയാളുടെ കിടപ്പുമുറിയിലും പ്രത്യക്ഷപ്പെടുന്നു.
ഇതിനെ ഉറക്കമെന്ന് വിളിക്കരുത് പ്രിയപ്പെട്ടവരെ, ഇതിനെ ധ്യാനമെന്നാണ് വിളിക്കേണ്ടത്. അയാൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്, അനുഗ്രഹപൂർണമായ ഒരു ധ്യാനം. ആ ഗാഢനിദ്രയിൽ അയാൾ കാണുന്ന സ്വപ്നത്തിന്, അയാൾ കാണുന്ന ദർശന പദ്ധതികൾക്ക് സ്വർഗത്തിന്റെ സ്വീകാര്യമുണ്ടായിരുന്നു, സ്വർഗത്തിന്റെ അകമ്പടി ഉണ്ടായിരുന്നു. കാര്യങ്ങൾ വിവേചിച്ചു കൊടുക്കുവാൻ മറിയത്തിന്റെ അടുത്ത് ചെന്ന മാലാഖയുടെ അതേ സാന്നിധ്യം അയാൾക്കും അനുഭവിക്കാൻ കഴിഞ്ഞു. ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ നീതിമാനാണെന്നറിയാം, നീതിമാനായതുകൊണ്ട് നീതിബോധങ്ങൾക്ക് നിരക്കാത്തതായ കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് നിനക്ക് മുമ്പിൽ സ്വർഗമൊരു പദ്ധതി അവതരിപ്പിക്കുകയാണ്. ദൈവത്തിന് ചില നീതിബോധങ്ങളുണ്ട്. മനുഷ്യന് നീതീകരണം സംഭവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഇച്ഛയാണ്. മനുഷ്യകുലത്തെ നിർമ്മിച്ച് ഈ ഭൂമിയിൽ ആക്കി വെച്ച നാൾ മുതൽ നീതിരാഹിത്യത്തിലൂടെയാണ് മനുഷ്യന്റെ ജീവിത സമസ്യകൾ കടന്നു പോയതെന്ന് അറിയാവുന്നതുകൊണ്ടും സ്വർഗത്തിന് നന്നായി പൊള്ളിയതുകൊണ്ടും നൊമ്പരം പെട്ടതുകൊണ്ടും കാലത്തിന്റെ പൂർണ്ണതയിൽ ചില നീതീകരണ പ്രക്രിയകൾ നടത്താൻ സ്വർഗം ആഗ്രഹിക്കുന്നതുകൊണ്ട് നിന്റെ കേവല യുക്തിഭദ്രമായ ചിന്തകൾക്ക് അടിസ്ഥാനമാക്കിയുള്ള നീതിബോധങ്ങളെക്കാൾ സ്വർഗത്തിന്റെ നീതി നടപ്പിലാക്കുവാൻ സ്വർഗം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഭൂമിയിൽ അതിന്റെ കൂട്ടുവേലക്കാരായിരിക്കാൻ ചില മനുഷ്യരെ സ്വർഗം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിനക്കാണ് നറുക്ക് വീണിരിക്കുന്നത്. ഒന്നാമത്തെ നറുക്ക് നിന്റെ പ്രതിസുധ വധുവിന് കിട്ടി. ഇനി രണ്ടാമത്തെ നറുക്ക് നിനക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നുകിൽ ഇത് ഏറ്റെടുക്കാം, അതല്ലെങ്കിൽ നിനക്കിത് വിട്ടുകളയാം. എന്തായാലും തിരഞ്ഞെടുപ്പ് നിന്റേതാണ്. ഈ ചെറുപ്പക്കാരൻ എന്ത് തിരഞ്ഞെടുപ്പാണ് എടുക്കേണ്ടത്? ഇയാളുടെ ജീവിതത്തിന്റെ എല്ലാ മധുര പ്രതീക്ഷകൾക്കും അവിടെ അയാൾ വിരാമം കുറിച്ചു. അയാളുടെ കേവല യുക്തിഭദ്രമായ ഒരിക്കലും പിഴയ്ക്കാത്ത തച്ചുശാസ്ത്രത്തിന്റെ അകമ്പടിയോടുകൂടിയ കണക്കുകൾക്ക് അയാൾ ആ രാത്രിയിൽ അവസാനം കുറിക്കുകയാണ്. ആ ദർശന പദ്ധതിയിൽ വെച്ച് അയാൾ ഒരു തീരുമാനമെടുത്തു, എന്റെ നീതിബോധങ്ങൾ ഇവിടെ നടപ്പിലാക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ നീതിബോധങ്ങൾ തെറ്റുന്നതിന് ഞാനും കരുവായി മാറും. അതല്ല, നേരെ മറിച്ച് എന്റെ നീതിബോധം ഞാൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ കന്യക മറിയാമിന് കിട്ടുന്ന ഓഹരി എന്താണെന്ന് ചോദിച്ചാൽ, ഇവളുടെ ജീവിതം കൽക്കൂമ്പാരങ്ങൾക്കുള്ളിൽ ചെന്നൊതുങ്ങും. നമുക്കറിയാം യഹൂദ മാമൂൽ പ്രമാണങ്ങൾ, യഹൂദന്റെ കഠിന നിയമങ്ങൾ നമുക്കറിയാം. ജീവിതത്തിൽ ഒരു അസാൻമാർഗിക ജീവിത പശ്ചാത്തലത്തിലാണ് ഒരു വനിത ചെന്നെത്തുന്നതെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവളെ പരസ്യമായി വിചാരണ ചെയ്ത് കല്ലെറിഞ്ഞു കൊല്ലുക മാത്രമാണ് പോംവഴി. തെറ്റ് ചെയ്തവന് ശിക്ഷ കൽപ്പിച്ചു കൊടുക്കുന്നതാണ് നിയമാവലിയുടെ പ്രസക്തി, നീതിബോധത്തിന്റെ പ്രസക്തി. അങ്ങനെയാണെന്ന് വരികിൽ എന്റെ ജീവിതത്തിന്റെ നീതിബോധങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്ന മതാനുസാരണമുള്ള നീതിബോധങ്ങൾ നടപ്പിലാക്കുവാൻ പരിശ്രമിക്കുകയാണെങ്കിൽ അത് ചെന്ന് അവസാനിക്കുന്നത് ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ അകാല നിര്യാണത്തിലായിരിക്കും. അയാൾ അതിന് താല്പര്യപ്പെടുന്നില്ല. ഗൂഢമായി ഉപേക്ഷിക്കുവാൻ അയാൾ ശ്രമിച്ച പദ്ധതിയും അയാൾ മാറ്റിവെക്കുന്നു. ബന്ധങ്ങൾ തകരുന്ന ഒരു ലോകത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ അതിന് ധാരാളം കാരണങ്ങളുണ്ടാകും, ന്യായീകരണങ്ങളും നീതീകരണങ്ങളും ഒക്കെ ഉണ്ടാകും. ഈ രാത്രിയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ ആർക്കാണ് അവകാശമെന്ന് ചോദിച്ചാൽ, ജീവിതത്തിന്റെ യുക്തിഭദ്രമായ കണക്കുകൂട്ടലുകൾക്ക് പൂർണ്ണ വിരാമം കുറിച്ച്, നമ്മൾ വിശ്വസിക്കുന്ന നീതിബോധങ്ങൾക്ക് വിരാമം കുറിച്ച്, സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ ദൈവം നമ്മെ ഒരു ഉപകരണമായി തിരഞ്ഞെടുക്കുന്നുവെന്ന് ബോധ്യമുണ്ടെങ്കിൽ, അത് കുടുംബമായി തിരഞ്ഞെടുക്കുന്നുവെന്ന് ബോധ്യമുണ്ടെങ്കിൽ, അത്തരം കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വ്യക്തികൾക്കും ആഘോഷിക്കാൻ, ധൈര്യപൂർവ്വം ആഘോഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഉത്സവമേ ഉള്ളൂ. ആ ഉത്സവത്തിന്റെ പേര് ക്രിസ്മസ് എന്നല്ലാതെ മറ്റെന്താണ് പറയാനായിട്ട് കഴിയുക? നമ്മളിവരെ രണ്ടുപേരെ മാത്രമല്ല, മറ്റു ചില കഥാപാത്രങ്ങളെ കൂടെ കണ്ടുമുട്ടുന്ന അവരെ കുറിച്ചുള്ള പരാമർശം കൂടെ നടത്തി നമുക്ക് ഈ സന്ദേശം അവസാനിപ്പിക്കാം. ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ശിശു ജനിക്കുമ്പോൾ ആ മംഗളവാർത്ത ദൂതന്മാർ വന്ന് പ്രഘോഷിക്കുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും സാധാരണക്കാരായ ഒരു കൂട്ടം മനുഷ്യരോടാണ്, ആട്ടിടയന്മാരായ മനുഷ്യർ. എന്തുണ്ട് പ്രിയപ്പെട്ടവരെ അവർക്ക് ഈ ലോകത്ത് നിക്ഷേപമായി? ഒരു ATM കാർഡ് പോലും ഇല്ലാത്ത മനുഷ്യർ, ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഒരു ആധാർ രേഖയിൽ ഒരു പേര് പോലും ഇല്ലാത്തതായ മനുഷ്യർ. സംശയമുണ്ടെങ്കിൽ ബെന്യാമിന്റെ ആട് ജീവിതമൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. തല്ലിക്കൊന്ന് കുപ്പയിൽ വലിച്ചെറിഞ്ഞു കളഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത മനുഷ്യർ. അവരെപ്പറ്റി ഒരു മനുഷ്യാവകാശ സംഘടനകളും മുറവുകളി കൂട്ടുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയുകയില്ല. അവരൊരു വോട്ട് ബാങ്ക് പോലുമല്ല, ഒരു രാഷ്ട്രീയ സമൂഹത്തിന്റെ പിൻബലവും അവർക്ക് കിട്ടിയെന്ന് വരികയില്ല. ഏറ്റവും നിസ്സരായ മനുഷ്യർ, സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരും തൃണവത്കണിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടവരുമായ മനുഷ്യർ.
ഇവരെ തേടി എന്തിനാണ് ദൈവത്തിന്റെ കാവൽ മാലാഖമാർ പോയത്? ആ നാട്ടിൽ മറ്റു മനുഷ്യരില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ മനുഷ്യരുടെ അടുത്ത് ഈ സദ്വർത്തമാനം ഏറ്റെടുക്കാനുള്ള ഹൃദയ വിശാലത അവർക്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അജഗണത്തെ പരിപാലിക്കുവാൻ നല്ല ഇടയനായി ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത ഒരു ഉത്തമ ഗുരുവിന്റെയും ക്രിസ്തുവിന്റെയും ജീവിതത്തിന്റെ ബാക്കി പത്രത്തിന്റെ ആരംഭം നിറഞ്ഞ സത്യസുവിശേഷത്തിന്റെ വാർത്ത, മംഗളവാർത്ത ആദ്യം അറിയിക്കേണ്ടത് ഈ ഐക്കണായി മാറുന്ന, ഈ ചിഹ്നമായി മാറുന്ന ഈ ഇടയന്മാരോടാണ്. അവരുടെ അടുത്ത് വന്ന് ഈ സദ്വർത്തമാനം പറയുമ്പോൾ അവർക്ക് ഈ ലോകത്ത് ആർക്കുമില്ലാത്ത ചില ഗുണങ്ങളുണ്ട്. ഒന്ന്, ആടുകളെ ഉപജീവിച്ച് കഴിയുന്ന ഈ മനുഷ്യർക്ക് ആടിനോട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്, സ്നേഹമുണ്ട്. ഈ ലോകത്ത് അവർക്കൊരു ദൃഢനിശ്ചയമുണ്ട്, ഒരു നിർണയമുണ്ട്. എന്താണെന്നറിയാമോ? തങ്ങളെ കൊന്നല്ലാതെ ഒരു ഹിംസ ജന്തുവിന് ഈ ആടിന്റെ ആട്ടുപാതിക്കിലേക്ക് ചെല്ലാൻ സാധ്യമല്ല. രണ്ട്, ഈ മനുഷ്യർക്ക് കണക്കറിയില്ല, കണക്ക് കൂട്ടലുകളും അറിയില്ല. 99 എണ്ണവും ആലയിൽ ഭദ്രമായിരിക്കുമ്പോൾ കണക്കറിയാവുന്ന ഒരാൾ കാണാതെ പോയ ഒന്നിനെ തേടിപ്പോവുകയില്ല. കണക്കറിയാത്തവൻ മാത്രമേ കാണാതെ പോയ ഒന്നിനെ തേടിപ്പോവുകയുള്ളൂ. യുക്തിഭദ്രമായ കണക്കുകളല്ല, കമ്പോളത്തിലെ മൂല്യക്രമങ്ങളല്ല ജീവന്റെ ആധാരം. ആത്മാവിന്റെ വില, പച്ചജീവന്റെ മൂല്യം അതറിയാവുന്ന മനുഷ്യർ. അവരെ അല്ലാതെ ഈ സുവിശേഷത്തിന്റെ വാർത്ത ആരെയാണ് ഭരമേൽപ്പിക്കേണ്ടത്? ഈ ഇടയന്മാർ നല്ല നിസ്വരായ മനുഷ്യർ. അവരോട് ഈ വാർത്ത പറഞ്ഞപ്പോൾ അവർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഇടയന് രണ്ട് നിക്ഷേപങ്ങൾ ഈ ലോകത്തുണ്ട്. ഒന്ന്, അവന്റെ കയ്യിലുള്ള വടിയും കോലും. 23 സങ്കീർത്തനത്തിൽ പാട്ടുകാരൻ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ വടിയും കോലും എന്നെ സമാശ്വാസം പകരുന്നതാണ്. കയ്യിലൊരു വടിയുണ്ട്, നടത്തുവാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഹൃദയമുണ്ട്, ചങ്കു തുറന്ന് സ്നേഹിക്കുന്ന ഒരു സ്നേഹധാര ഒഴുകുന്ന ഒരു ഹൃദയമുണ്ട്. രണ്ട്, ഈ ഇടയന് മറ്റൊന്നു കൂടിയുണ്ട്. അയാളുടെ ഇടനെഞ്ചിൽ ഒരു പാട്ടുണ്ട്, ഒരു സംഗീതമുണ്ട്. അതാണ് പിൽക്കാലത്ത് സാഹിത്യശാഖയിലൊക്കെ പാസ്റ്റർ ലെലിജി എന്നറിയപ്പെട്ട ഇടയ കീർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത്. നമ്മുടെ തിരുവചനത്തിലെ മുഖ്യമായ സങ്കീർത്തന പുസ്തകങ്ങളിലെ പാട്ടുകളൊക്കെ ഇടയ ഗീതങ്ങളാണ്. ഈ മനുഷ്യർ ഈ സദ്വർത്തമാനെ ഏറ്റെടുക്കുവാനുള്ള ഇച്ഛാശക്തി കാണിച്ചു, അവരതിന് താല്പര്യം പ്രകടിപ്പിച്ചു. ക്രിസ്മസ് ഇതുപോലെ നിസ്സരായ, പാർശ്വവൽക്കരിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ടു പോയ, എന്നാൽ സുവിശേഷത്തിന്റെ മൂല്യം അറിയാവുന്ന, ജീവന്റെ വിലയും സാധ്യതകളും അറിയാവുന്ന മനുഷ്യർക്ക് ആഘോഷിക്കുവാനുള്ള ഉത്സവമാണ്. ജീവനെ തകർത്തു കളയുന്ന, ജീവന് പുല്ലിന്റെ വില പോലും കൊടുക്കുവാത്ത, മനുഷ്യത്വം മരവിച്ചു പോയ ഒരു പ്രത്യേക സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവന്റെ വിലയും ആത്മാവിന്റെ മൂല്യവും തിരിച്ചറിയാൻ ആർക്കെങ്കിലും കഴിയുന്നെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യർക്ക് ഇരു കൈകളും നീട്ടി ഏറ്റെടുത്ത് ആഘോഷിക്കാനുള്ള ഉത്സവത്തിന്റെ പേര് ക്രിസ്മസ് എന്നാണ്. ക്രിസ്മസ് മറ്റൊരു സാധ്യതകളുടെ കൂടി ഉത്സവമാണ്, പ്രകാശ സാധ്യതകളുടെ ഉത്സവം. മനോഹരമായി ദേവാലയം അലങ്കരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കടന്നു വരുന്ന വഴിയിൽ വിളക്കുകൾ കൊണ്ടൊരു കമാനം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ പ്രകാശധാരയുടെ മധ്യത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഊർജം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇരുട്ടിന് അസ്തിത്വമില്ല. പ്രകാശത്തിന്റെ അഭാവത്തെ വിളിക്കുന്ന പേര് മാത്രമാണ് ഇരുട്ട്. വെറും 2 സമ്മത്സരക്കാലം വീടിന്റെ തടവറയ്ക്കുള്ളിൽ മാത്രം കഴിയേണ്ടി വന്ന നമ്മൾ അനുഭവിച്ച തീർപ്പുമുട്ടൽ ചില്ലറയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു 400 സമ്മത്സരക്കാലം ഒരു പ്രകാശ സാധ്യതയുമില്ലാതെ, വഴിത്താരകളില്ലാതെ, ദിശാബോധങ്ങളില്ലാതെ അലഞ്ഞു പോകേണ്ടി വന്ന 400 വർഷത്തെ തലമുറയുടെ ആത്മനമ്പരം എത്ര വലുതാണ്! ഒരു പ്രത്യേക പശ്ചാത്തലത്തിന് ശേഷം ദൈവത്തിന്റെ ശബ്ദം നിലച്ചു പോയി എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രത്യേക പശ്ചാത്തലത്തിൽ മനുഷ്യർക്ക് ദർശനങ്ങൾ നഷ്ടപ്പെട്ടു, മനുഷ്യർക്ക് ദിശാബോധങ്ങൾ നഷ്ടപ്പെട്ടു. വിളിച്ചിട്ടും ദൈവത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിന്റെ കിളിവാതൽ മനുഷ്യ സമൂഹത്തിന് നേരെ അടഞ്ഞുപോയ ഇരുണ്ട കാലഘട്ടമായി ദൈവശാസ്ത്രജ്ഞന്മാർ ആ കാലഘട്ടത്തെ വ്യക്തമായി നിർവചിച്ചിരിക്കുന്നു. അവിടെയാണ് ക്രിസ്തുവിന്റെ ജനനത്തിന് മുന്നോടിയായി ഈ ആഗമന കാലഘട്ടത്തിലെ തുടർമാനമായ ചിന്തകൾക്ക് നമ്മൾ ആരംഭം കുറിച്ചത്. അബിയാക്കൂറിൽ ധൂപം കാട്ടിയ സക്കരിയാ പുരോഹിതന്റെ വേദഭാഗം ഏവങ്കേലിയോനായി വായിച്ചുകൊണ്ടാണ്. ഒരു പ്രകാശ സാധ്യത ഈ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അത് പ്രകാശമായി തന്നെ അവതരിപ്പിച്ചു. അതിനൊരു ഒരു ചിഹ്നമായി ആകാശ മണ്ഡലങ്ങളിൽ ഒരു നക്ഷത്രത്തിന്റെ തിളക്കമുള്ള സാധ്യതയും അവതരിപ്പിച്ചാണ് ക്രിസ്തു ചരിതത്തിന്റെ പ്രാരംഭ രാത്രി ആരംഭിക്കുന്നത്. പിൽക്കാല ജീവിതത്തിൽ ഈ ലോകത്തെ നോക്കി അനേക അവകാശവാദങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ ക്രിസ്തു പറഞ്ഞ ശ്രദ്ധേയമായൊരു അവകാശവാദം ഇതാണ്:
ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും ഈ ലോകത്തെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ അഭിമാനത്തോടെ പറയും അത് ഈ ഭാരതഭൂമിയാണ് നമ്മൾ ജനിച്ചു വളർന്ന ഈ ഭാരതഭൂമി ഇവിടുത്തെ ആചാര്യന്മാർ ഋഷിവര്യന്മാർ അനുഗ്രഹപൂർണമായ മൂന്ന് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടിരുന്നു സംസ്കൃത ഭാഷയിലാണ് നമ്മളത് പ്രാർത്ഥിച്ചിട്ടുള്ളത് തമസോമ ജ്യോതിർഗമയ സത്യോ അസത്യോമ സത്ഗമയ മൃത്യോമ അമൃതംഗമയ ഞങ്ങളെ സത്യ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നടത്തണമേ ഉടയതമ്പുരാനെ അന്ധകാരത്തിൻ്റെ നിബിഡമായ കരാളഹസ്തങ്ങളിൽ നിന്ന് പ്രകാശത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമേ നശ്വരമായ ഈ ജീവിത വൃത്താന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു മോക്ഷം തരണം ഒരു നിത്യത ഞങ്ങൾക്ക് തരണം ഈ മൂന്ന് പ്രാർത്ഥനകളും ചെന്ന് അവസാനിക്കുന്നത് ഒരേ ഒരു വ്യക്തിയിലാണ് അത് മനുഷ്യാവതാരം ചെയ്ത നസ്രയനായ യേശുക്രിസ്തുവിൽ അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്മസ് ഏത് ആഘോഷമാണെന്നറിയാമോ അനന്തമായ പ്രകാശ സാധ്യതകളുടെ ഒരു ഉത്സവമാണ് ക്രിസ്മസ് ദിശാബോധം പ്രകാശം നഷ്ടപ്പെടുമ്പോൾ വഴി കാണാതെ പോകും വഴി കാണാതെ പോകുമ്പോൾ കുഴച്ചിലിൽ ചെന്ന് അവസാനിക്കും ആ കുഴച്ചിൽ ആത്യന്തികമായ ഒരു നിത്യമരണത്തിലാണ് ചെന്ന് കലാശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ക്രിസ്മസിന്റെ സാധ്യത നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് തിളക്കമാർന്ന പ്രകാശത്തിന്റെ സുവർണ ശോഭ നമ്മുടെ ആത്മാവിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു ഉത്സവമേ ഉള്ളൂ അതിൻ്റെ പേര് ക്രിസ്മസ് എന്നുള്ളത് മാത്രമാണ് എത്ര അനുഗ്രഹപൂർണമായൊരു സാധ്യതയാണ് അവസാനമായി ഒരു ചിന്ത കൂടെ പങ്കിട്ട് നമുക്ക് ഈ ദൂത് അവസാനിപ്പിക്കാം ക്രിസ്മസ് എന്നാൽ അത് രക്ഷയുടെ ഉത്സവമാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ കുരുങ്ങി നമ്മൾ നിൽക്കുകയാണ് അവിടുന്ന് മനുഷ്യാവതാരം ചെയ്തതിൽ മാത്രമാണോ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ലേഖന പരമ്പരകളിൽ ഒന്നിൽ നമ്മെ ഒരു ബോധ്യത്തിലേക്കും ചില ദൃഷ്ടാന്തങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ സവസംസ്കാര ശുശ്രൂഷകളിലാണ് നമ്മൾ ആ ലേഖന ഭാഗം വായിക്കുന്നത് നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത് എന്താ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഹ്രസ്വമായ ജീവിത വൃത്താന്തങ്ങൾക്കുള്ളിൽ നമ്മൾ നടന്നു പോകുന്ന വഴിത്താരകൾ മാത്രമല്ല ജീവിതത്തിന്റെ ബാക്കി പത്രം ക്രിസ്തു കന്യകയിൽ മനുഷ്യാവതാരം ചെയ്തു എന്നതിനെ നമ്മൾ അതിഗംഭീരമായി ആഘോഷിച്ചിട്ട് അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിശാലമായ ഖണ്ണിക കാണാതെ പോകുമ്പോൾ നമ്മൾ ദയനീയമായി സുവിശേഷത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് തിരുവെഴുത്തുകൾ ഇപ്രകാരം ജനിച്ചത് മാത്രമല്ല തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചതും അടക്കപ്പെട്ടതും പുനരുത്ഥാനം ചെയ്തതും ഇന്നും ജീവിക്കുന്നതും എന്തുകൊണ്ടാണ് നമ്മുടെ ബോധ്യങ്ങളിലേക്ക് കടന്നു വരാത്തത് ക്രിസ്തുവിന്റെ ജനനത്തിന് മാത്രമല്ല പ്രസക്തി അവന്റെ ജീവിതത്തിന് പ്രസക്തിയുണ്ട് അവന്റെ മരണത്തിന് പ്രസക്തിയുണ്ട് അവന്റെ പുനരുത്ഥാനത്തിന് പ്രസക്തിയുണ്ട് അവൻ സഭയ്ക്ക് വരദാനമായി നൽകിയ പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണത്തിന് പ്രസക്തിയുണ്ട് അവന്റെ മടങ്ങിവരവിന് പ്രസക്തിയുണ്ട് അത് ക്രിസ്തു സഭയെ കൂട്ടിക്കൊണ്ടു പോകുന്ന നിലനിൽക്കുന്ന നിത്യജീവന് പ്രസക്തിയുണ്ട് ഇത്രയും കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് വെച്ച് ധ്യാനപൂർവം ചിന്തിക്കാത്ത ഒരാൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് അവകാശമില്ല കാരണം ക്രിസ്മസ് രക്ഷയുടെ ഉത്സവമാണ് ക്രിസ്തു ജനിച്ചു ഒരു നവജാത ശിശുവിനെ പാൽമണം മാറാത്ത നവജാത ശിശുവിനെ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് രണ്ട് യുവദമ്പതികൾ യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു പോവുകയാണ് അവിടെ ദേവാലയത്തിലേക്ക് ഉൾപ്രവേശിക്കുമ്പോൾ രണ്ട് വൃദ്ധരായ മനുഷ്യരെ കണ്ടുമുട്ടുന്നു തലമുറകളുടെ കൂടെ സംഗമമാണ് അവിടെ നടന്നത് ഒരു പഴയ നിയമ തലമുറയുടെ ബാക്കി പത്രങ്ങളായി മരണം അഭിമുഖീകരിക്കാതെ അവശേഷിച്ച രണ്ട് പേരും പുതിയ നിയമത്തിന്റെ ആരംഭമായ നസ്രേന യേശുക്രിസ്തുവും തമ്മിലുള്ള കണ്ടുമുട്ടൽ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ഹന്നിയും ഷിമിയോനും അവിടെ വന്നിട്ട് ഷിമിയോൻ ഈ കുഞ്ഞിനെ കരങ്ങളിലെടുത്തു ഉണ്ണി യേശുവിനെ കൈകളിലെടുത്ത് അകന്നിറഞ്ഞൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ നാഥ സമാധാനത്തോടെ നീ അടിയനെ വിട്ടയക്കുന്നു ജാതികൾക്ക് നീ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ല എത്ര ഹൃദ്യമായൊരു പ്രാർത്ഥനയാണത് ക്രിസ്മസിന്റെ സന്ദേശം ഈ പ്രാർത്ഥനയിലാണ് അതിൻ്റെ കാമ്പും ആഴവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും സന്നിവേശിക്കപ്പെട്ടിരിക്കുന്നത് ഇത് രക്ഷയുടെ ഉത്സവമാണ് രക്ഷയുടെ മഹാമഹോത്സവമാണ് നിർഭാഗ്യവശാൽ ക്രിസ്തുചരിതത്തെ സ്പഷ്ടമായും സ്ഥൂലമായും സൂക്ഷ്മമായും വരച്ചു കാണിച്ചിരിക്കുന്ന സത്യവേദ പുസ്തകത്തിലുള്ള ക്രിസ്തുചരിതമല്ല മനുഷ്യ സമൂഹത്തിന്റെ ഹൃദയത്തിലും തലച്ചോറിലും ഉള്ളത് ക്രിസ്മസ് കാർഡിലെ ക്രിസ്മസിന്റെ ഉപരിവിപ്ലവമായ ആഘോഷങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കൽപ്പിത കഥകൾ മാത്രമാണ് ഈ കൽപ്പിത കഥകളിൽ നമ്മൾ നമ്മുടെ ചിന്തകൾ കുരുക്കിയിടുമ്പോൾ
ഉപരിവിപ്ലവമായ ആഘോഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ചിന്തകൾ തളച്ചിടുമ്പോൾ രക്ഷയുടെ ദൂതാണ് അവിടെ നമ്മൾ അവഗണിച്ച് കളയുന്നതെന്നുള്ളത് ആഘോഷങ്ങളുടെ മൂർദ്ധന്യത്തിലും തിരിച്ചറിയപ്പെടേണ്ട ഒരു വചനസത്യമായി അവശേഷിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് എന്താണ്? കൃപകളുടെ ഉത്സവമാണ്. വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനുള്ള, ധൈര്യപൂർവ്വം ഇച്ഛാശക്തികൾ പ്രകടിപ്പിക്കുവാനുള്ള, നിലപാടുകൾക്ക് വേണ്ടി ഹൃദയത്തെയും തീരുമാനങ്ങളെയും വിട്ടുകൊടുക്കുവാനുള്ളതായ ബോധ്യങ്ങൾ നമ്മളിലേക്ക്, നമ്മുടെ സിരകളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു ഊർജക്രമം നിറഞ്ഞ ഉത്സവത്തിന്റെ പേരാണ് ക്രിസ്മസ്. അത് സന്തോഷം നൽകുന്നു, സമാധാനം നൽകുന്നു. അത് രക്ഷയുടെ ദൂത് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നു. ദിശാബോധവും പ്രകാശ സാധ്യതകളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. വർത്തമാന കാലഘട്ടത്തിലെ ഏറെ കഠിനമായ സമസ്യകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈ രാത്രിയിൽ നമ്മൾ കൂടിയിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണ്. ക്രിസ്തുവിന്റെ ജനനം മാത്രമല്ല, ക്രിസ്തു നൽകുന്ന നിത്യസന്തോഷങ്ങളുടെ ആകത്തുക, ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും ചില ദിശാബോധങ്ങളോടെ നമ്മളെ വഴി നടത്താൻ പര്യാപ്തമാകുമെന്ന ഒറ്റ തിരിച്ചറിവിൽ. അതുകൊണ്ട് ഗ്ലോറിയ 2021 നമ്മളിവിടെ പൂർത്തീകരിച്ച് സമാപന ഗാനം പാടി വികാരിയച്ഛൻ ആശീർവാദം പറഞ്ഞ് ഈ ഭവനത്തിലേക്ക് പോകുമ്പോൾ ബാക്കി നിൽക്കേണ്ട ഒരു ചിന്തയുണ്ട്. ഈ ക്രിസ്മസ് യഥാർത്ഥ കൃപയുടെ ഉത്സവമായി ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ഇച്ഛാശക്തിയോടെ എന്നെ നിലനിർത്താൻ പര്യാപ്തമായി തീരുന്നുണ്ടോ എന്നത് മാത്രം. Thank you very much, sir. വെളിച്ചത്തിന്റെ നായകനായ ക്രിസ്തുവിനെ വരച്ചു കാട്ടിയ മഹത് സന്ദേശം. ഈ ഉത്സവത്തിന്റെ മഹത്വം എന്താണെന്ന് യഥാർത്ഥമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയ മഹത് സന്ദേശം. രക്ഷയുടെ ഉത്സവമാണ്, കൃപയുടെ ഉത്സവമാണ്, മഹത്വത്തിൻ്റെ ഉത്സവമാണ്. ഞങ്ങളുടെ ഉള്ളിനെ ചലഞ്ച് ചെയ്ത മനോഹരമായൊരു സന്ദേശം ഞങ്ങൾക്ക് നൽകി സർവനോടുള്ള സ്നേഹം, നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കൂട്ടുകുടുംബം പഴയ കാലത്തുണ്ടായിരുന്നു, ഇന്ന് ഉണ്ടോ? കൂട്ടുകുടുംബം ഇല്ല. തനിയെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളാണ് ഇന്ന് കൂടുതലായിട്ടുമുള്ളത്. എന്നാൽ ഇവിടെ നമ്മളൊരു കൂട്ടുകുടുംബം കാണാൻ പോവുകയാണ്. കുടുംബ ബന്ധങ്ങൾ ഇമ്പമുള്ളതായിത്തീരുവാൻ ദൈവബന്ധം അത്യാവശ്യമാണല്ലോ. ഇന്നിൻ്റെ അവസ്ഥകളെ നന്നായിട്ട് വരച്ചു കാട്ടുന്ന ഒരു ഭാവാഭിനയം, സ്കിറ്റ്, നാടകം എന്നൊക്കെ പറയാം. അത് മറ്റാരുമല്ല, സേവിയാ സംഘം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നാടകം സ്വന്തമായി എഴുതാനും അവതരിപ്പിക്കുവാനും പാട്ടുകൾ ചിട്ടപ്പെടുത്തുവാനും വളരെ കർമ്മ നിരതരാണ് നമ്മുടെ സേവിയാ സംഘം. കല്ലുവയിലെ ഈ സ്ത്രീരത്നങ്ങൾ നമുക്കായി അവതരിപ്പിക്കുന്നു ഒരു സ്പെഷ്യൽ പ്രോഗ്രാം, കൂട്ട്.
വെടിയുടെ